കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടിസ്ഥാന ശമ്പളത്തിൽ മാറ്റമില്ലാതെ ഉത്തരവിറങ്ങി 81800 രൂപയാണ് ഇപ്പോൾ അടിസ്ഥാന ശമ്പളം അഥവാ ബേസിക് പേ ഗ്രേഡ് പേ മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തിനിടെയാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി ടെലിഫോണിൽ അല്ലമീൻ വരുന്നു അല്ലമീൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഐഎഎസ് അസോസിയേഷന്റെ പ്രതിഷേധത്തിൽ കാര്യമുണ്ടായില്ല അവർ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചു തങ്ങൾക്ക് ശമ്പളം കൂട്ടണം എന്ന് മാത്രമല്ല കെഎസ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പുതുതായി നിയമിക്കപ്പെടുന്ന ആളുകളുടെ ശമ്പളം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു കാര്യമുണ്ടായില്ല സർക്കുലർ ഇറങ്ങി വിവരങ്ങൾ ഇനി അഖിലേന്ത്യ സർവീസിൽ കയറുന്നവർക്ക് ആദ്യ ഘട്ടത്തിൽ 56000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക എന്നാൽ കെഎസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനേക്കാൾ 25000 രൂപ അധികം കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അതായത് കെഎസ്ലെ എൻട്രി കേഡർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ശമ്പളം നിശ്ചയിച്ചപ്പോൾ ഇതിനെതിരെ ഐപിഎസ് ഐഎഫ്എസ് ഐഎഎസ് ഉദ്യോഗസ്ഥർ വലിയ പ്രതിഷേധം ഉയർത്തുകയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ് ആ തീരുമാനത്തിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കുമെന്നുള്ള സൂചനകളും നിലനിന്നിരുന്നു എന്നാൽ ആ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ഇന്നലെ ഇക്കാര്യത്തിൽ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് കെഎസ്ലെ എൻട്രി കേഡർ ഉദ്യോഗസ്ഥർക്ക് 81800 രൂപ അടിസ്ഥാന ശമ്പളമായി നിശ്ചയിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഗ്രേഡ് പേ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഗ്രേഡ് പേക്ക് പകരം ഈ എൻട്രി കേഡറിലേക്ക് വരുന്നവർ പരിശീലനം തീരുമ്പോൾ പൂർത്തിയാക്കുമ്പോൾ വാർഷിക ഇൻക്രിമെന്റ് ആയിട്ട് 2000 രൂപ നൽകുമെന്നുള്ളതും ഉത്തരവിൽ പറയുകയാണ് അതായത് ഐഎഎസ് പ്രതിഷേധം ഫലം കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പേ നൽകണമെന്നൊരു ആവശ്യത്തിൽ ഐഎഎസ് അസോസിയേഷൻ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരിന്റെ ഉത്തരവ് പോകുന്നൊരു സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിലായിരിക്കും അഖിലേന്ത്യ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ അത് കേരളത്തിലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട് അവരുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയാം താങ്ക് യു അല്ലമീൻ ആണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത് ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം